എൻ്റെ പേര് ലിയ റോ സെബാസ്റ്റ്യൻ. ഞാനിവിടെ യു കെയിലെ കൗണ്ടി ഡർഹം ആൻഡ് ഡാർലിംഗ്ടൺ എൻഎച്ച്എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ അംഗമെന്നുള്ള യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഫ്ലോർക്കകത്ത് വർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ വന്നത് സെപ്റ്റംബറിലാണ്. എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നത് ജി എൻ എഫിലാണ്, ഗ്ലോബൽ നേഴ്സ് കോഴ്സ്. അത് എറണാകുളത്താണ് ഉള്ളത്. ഞാൻ ഒഴിറ്റി പഠിച്ചതും അവിടെയായിരുന്നു. അവരാണ് എൻ്റെ ഫുൾ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അവര്. എല്ലാ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും അവർക്ക് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. അവര് നമ്മുടെ എല്ലാ ടെൻഷൻസും മാറ്റി നമ്മുടെ ഇന്റർവ്യൂവിന്റെ സമയത്താണെങ്കിലും എല്ലാം അവര് നല്ലോണം ഹെൽപ്പ് ചെയ്ത് എന്റെ പ്രോസസ്സിംഗ് ഒക്കെ ഒത്തിരി ഭയങ്കര ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബറിലാണ് ഇവിടെ എത്തിയത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ജാനുവരിയിൽ എന്റെ ഹസ്ബൻഡ് ജോയിൻ ചെയ്തു. എന്റെ മോളും വന്നു. പിന്നെ എന്റെ ഹസ്ബൻഡ് മിച്ചൽ ജോൺസൺ എന്നാണ് പേര്. അവരിപ്പോ ഇവിടെ വന്നിട്ട് 6 മാസമായി. ഞങ്ങള് ഞാൻ ലിയ മക്കളുടെ ഞങ്ങൾ ജാനുവരിയിലാണ് ഉണ്ടായിരുന്നത്. ഡർഹം ആൻഡ് ഡാർലിംഗ്ടൺ എൻഎച്ച്എസ് ട്രസ്റ്റിനെ പറ്റി കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡർഹം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂകാസിൽ നിന്ന് 1.5 മണിക്കൂറുണ്ട് ന്യൂകാസിലും ഡർഹം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു ചെറിയ സ്ഥലമാണ്, ചെറിയ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ജോലി ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യു കെയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുട്ടികളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഫ്ലെക്സിബിൾ വർക്കിങ്ങേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓർക്കേഡ് ഹൗസ് ഫുഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിലാണ്. അവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്ന നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഏതൊക്കെ ദിവസം ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ളത് എനിക്ക് തന്നെ പറയാം. സോ ലൈക്ക് ഇതുപോലെ കെയർ ഹോംസ് ഉണ്ട്, ഇതുപോലുള്ള വർക്കേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരെല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിനനുസരിച്ചിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് വർക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി പിന്നെ ഹൗസ് റെന്റ് ഒക്കെ വളരെ കുറവാണ്. നമുക്കിവിടെ അത് 3 സ്ഥലങ്ങളാണ്, ഡാർലിംഗ്ടണും ബിഷപ്പ് ഓപ്മെന്റും ഡെറും. 3 സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു 450-600 ഇടയിലാണ് നമുക്കൊരു റെന്റൊക്കെ മാക്സിമം ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ബേസിക്കലി ഇതിനനുസരിച്ചിട്ട് വലിയ തർക്കേടില്ലാത്ത ലോ കോസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കമ്പാരിറ്റീവ്ലി. ഇപ്പൊ തന്നെ സൗത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 1000 മേലെ നമുക്ക് റെന്റ് കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്. സോ ഇറ്റ് ഇസ് ഗുഡ്, നല്ല ഇതാണ്. പിന്നെ നമ്മുടെ പ്രൊസീജിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ നല്ല പ്രൊസീജിയർ ആയിരുന്നു. ഇപ്പോ എല്ലാ രീതിയിലും എന്താ പറയാ, ഇന്റർവ്യൂ തൊട്ടിട്ട് ലിയ ഇവിടെ വരെ എത്താൻ യു കെയിലേക്ക് എത്തുന്ന ഒരു പർട്ടിക്കുലർ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ലിയക്ക് ഒബി ഗൈനിലായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. അപ്പോ ആ ഒരു ഇതില് ഡർഹം ആൻഡ് ഡാർലിംഗ്ടൺ ട്രസ്റ്റിലാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പിന്നെ ഗ്ലോബൽ നെറ്റ്വർക്സിലെ എല്ലാ എംപ്ലോയീസും ഈ പറയുന്നത് പോലെ ഓരോ സ്റ്റേജിലും ഓരോരുത്തരായിരുന്നു ഡീൽ ചെയ്തത്. ഇന്റർവ്യൂവിന് പ്രിയായിരുന്നു, പിന്നെ എൻഎംസി പ്രോസസ് വന്നപ്പോൾ അത് രാഹുലായി, പിന്നെ വിസയുടെ സംഭവങ്ങൾ വന്നപ്പോൾ ഹെലൻ ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഗ്ലോബൽ നെറ്റ്വർക്സ് നന്നായിട്ട് നമുക്ക് അതിനുള്ള സപ്പോർട്ട് തന്നിരുന്നു. സോ ബേസിക്കലി നമ്മൾ അവരെ നല്ലൊരു നമ്മൾ അവരോടൊരു കടപ്പാടുണ്ട് ഈ ഒരു കാര്യത്തിന്. ആൻഡ് ഓൾസോ ഡർഹം ആൻഡ് ഡാർലിംഗ്ടൺ ട്രസ്റ്റിനെ പറ്റി കൂടുതൽ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, പലരും പറയുന്നത് ലോ കോസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എന്താ പറയുക, നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്.